മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. കഴിഞ്ഞ ദിവസം ശബരിമലയിലെ ഭരണഘടനാ പ്രകാരം ഏത് വ്യക്തിക്കും ഏത് സ്ത്രീകൾക്കും പ്രവേശനം അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കോടതി വിധിയുണ്ടായി. കുറേ പേര് ഇമെയിൽ വഴിക്ക് എന്റെ പ്രതികരണം എന്നോട് ചോദിച്ചു. ഒന്ന് രണ്ട് പേര് ഫോണിലൂടെ ചോദിച്ചു. ഒന്ന് രണ്ട് ചാനലുകാരെ വിളിച്ച് ചർച്ചയ്ക്ക് വരാമോ എന്ന് ചോദിച്ചു. ഏതായാലും വളരെ തിരക്ക് ഉണ്ടായിരുന്നുകൊണ്ട് ഇതിലൊന്നും മറുപടി കൊടുത്തില്ല. എന്നാലും എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമാണ്, ഭരണഘടനാ പ്രകാരം അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാ ഭാരതീയർക്കുമുണ്ട്. അതുകൊണ്ട് വായിൽ തോന്നിയത് വിളിച്ചു പറയാം എന്നാണോ അതിന്റെ അർത്ഥം? ഭരണഘടനാ പ്രകാരം സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതുകൊണ്ട് എന്ത് പ്രവൃത്തിയും ചെയ്യാമെന്നാണോ അതിന്റെ അർത്ഥം? ഭരണഘടനാ പ്രകാരം ഏത് കച്ചവടം നടത്താനും വ്യവസായം നടത്താനും സ്വാതന്ത്ര്യമുണ്ട്, അതുകൊണ്ട് എന്തും കച്ചവടം നടത്തിയും എന്തും വ്യാവസായികമായിട്ട് ഉൽപ്പാദിപ്പിച്ചും വിതരണം ചെയ്യാമെന്നാണോ? ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ ചെറുതാണെങ്കിലും റിലവന്റ് അല്ല എന്ന് തോന്നുമെങ്കിലും അതെല്ലാം ഇവിടെ കേരള ഭാരതത്തില് പ്രത്യേകിച്ചും മോഡി അധികാരമേറ്റതിന് ശേഷം ചിന്തിക്കേണ്ടതാണ്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നും ഭരണഘടന നോക്കിയിട്ടല്ല എഴുതിയിരിക്കുന്നത്. നമ്മുടെ ഭാരതത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം നോക്കിയിട്ടല്ല ഭരണഘടനയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എഴുതിയിരിക്കുന്നത്. ഭരണഘടന നോക്കിയിട്ടല്ല ഭരണഘടന എഴുതിയിരിക്കുന്നതും എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നോക്കിയിട്ടല്ല. അതുകൊണ്ട് തന്നെ ശരിക്ക് ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിൽ ഒന്ന് നോക്കിയാൽ മാത്രം മനസ്സിലാക്കാൻ സാധിക്കും. 5 കോടി ജനങ്ങള് വളരെ ചുരുങ്ങിയ കാലയളവില് അവിടേക്ക് വരുന്ന അസാധാരണമായ കാനന മലമ്പാതകള് അവിടേക്ക് 8 മണിക്കൂറും 10 മണിക്കൂറും 15 മണിക്കൂറും നല്ല തിരക്കിൽപ്പെട്ട് നിൽക്കേണ്ടി വരിക, ഇടിച്ച് നല്ല രീതിയിൽ ജാമായിട്ട് നിൽക്കുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളും കൂടി ചേർത്ത് ആചാരങ്ങളെ നോക്കാം. നല്ല തണുത്ത് കൂച്ചു വലിക്കുന്ന അന്തരീക്ഷം, ഇടയ്ക്ക് മഴ ക്യൂ നിൽക്കേണ്ടി വരിക, വളരെ ശക്തമായ രീതിയിൽ ശരീരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്പർശിച്ചുകൊണ്ട് നിൽക്കുന്ന ആ തിരക്ക്, ഇങ്ങനെയുള്ള അനവധി കാര്യങ്ങൾ, ക്യൂ നിൽക്കാനുള്ള ബുദ്ധിമുട്ട്. പിന്നെ ഭാരതീയ ആചാര പ്രകാരം 5 ശുദ്ധിയാണ്, ഭരണഘടനാ പ്രകാരമല്ല. ശരീരശുദ്ധി, മനഃശുദ്ധി, വാക്ശുദ്ധി, ആഹാരശുദ്ധി, കർമ്മശുദ്ധി, ഇതാണ് ക്ഷേത്രങ്ങളിലേക്ക് പോവാൻ വേണ്ടത്. 10-41 ദിവസം നീണ്ടു നിൽക്കുന്ന വ്രതങ്ങളുണ്ട്. അത് വ്രതമായിട്ട് അനുശാസിക്കുന്നവരുണ്ടാവാം, വ്രതമല്ലാതെ എന്നാലും ഈ പഞ്ചശുദ്ധി നിലനിർത്തിക്കൊണ്ട് അനുഷ്ഠിക്കുന്നവരുണ്ടാവാം. ശബരിമലയിലെ പവിത്രത വളരെ അധികമൊന്നും താഴ്ന്നിട്ടില്ല. ഇപ്പോഴും അതിനോടുള്ള ഭക്തിയും വിശ്വാസവും കൂടിക്കൂടി തന്നെ വരുന്നു. മണ്ഡല വിളക്ക് കാലത്ത്, മകരവിളക്ക് കാലത്ത് എത്ര ലക്ഷം ജനങ്ങളെ ലോകത്തിൽ ഏറ്റവും അധികം ജനങ്ങള് ഭക്തജനങ്ങൾ വരുന്ന ശബരിമല തീർത്ഥാടനത്തിന് ചുരുങ്ങിയ സമയത്തില്, ചുരുങ്ങിയ കാലഘട്ടത്തിൽ എത്രയധികം വ്യക്തികളാണ് അവിടെ വരുന്നത്. ഇതിന്റെ ഇടയ്ക്ക് പോകുന്ന സ്ത്രീകള്, അത് ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും, അവർക്ക് പൂർണ്ണ സംരക്ഷണം കൊടുക്കാനും അവരെ ചുവട്ടിൽ നിന്ന് 10,000 അടി മുകളിൽ അറ്റം വരെ പോയി അവരെ പ്രദക്ഷിണം വെപ്പിച്ച് ഇങ്ങോട്ടൊക്കെ വരാനുമൊക്കെ വേണ്ടി വരുന്ന സംവിധാനങ്ങളും, പിന്നെ ആചാരത്തിന്റെ പ്രത്യേകതയും, പലപ്പോഴും ആചാരങ്ങളൊക്കെ അനവധി കാലം നിലനിന്നിരിക്കുന്ന ചടങ്ങുകളുടെ തുടർച്ചയാണ്. ഒരുപക്ഷേ അതിനതിൻ്റെതായിട്ടുള്ള കാരണം അന്നും ഇന്നും എന്നും ഉണ്ടാവും. ഇപ്പൊ തന്നെ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ കോടതിയിലെ ജഡ്ജിമാര് പാറാത്തന്റെ വേഷം ഇട്ടിരിക്കുന്നത്, അഡ്വക്കേറ്റുമാര് പാറാത്തന്റെ വേഷം, നാറിപ്പുഴുത്ത ഡ്രസ് ഇട്ടിരിക്കുന്നത്, അതെന്തേ കോടതി മാറ്റാത്തത്? കോടതിയിലെ മൈ ലോർഡ് സർ എന്നൊക്കെ ഈ ജഡ്ജിയെ വിളിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു? അദ്ദേഹവും നീതിന്യായ വ്യവസ്ഥയുടെ നടപ്പാക്കുന്നതിനുള്ള വ്യക്തിയാണ്. ഈ കോടതിയിലെ കുറെ ചടങ്ങുകൾ, ഒരു ബോധമില്ലാത്ത ജഡ്ജിയാണെങ്കിൽ പോലും
കൈക്കൂലി വാങ്ങിച്ച കുടികുത്തി വാഴുന്ന മനുഷ്യാവകാശ കമ്മീഷൻ പോലും അവരെയൊക്കെ ബഹുമാനിക്കേണ്ടി വരിക. അത്രയുമധികം നെഗറ്റീവ് ചെയ്ത ആളെ പിടിച്ച് വീണ്ടും സെക്രട്ടറി പദവിയിലും ബാക്കിയെല്ലാം നിലനിർത്തുക, ഇതെല്ലാം കോടതിക്ക് ശ്രദ്ധിക്കാനോ നോക്കാനോ ഒന്നും നേരെയില്ല. മറിച്ച് മര്യാദയ്ക്ക് നടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിന്റെ ഇടയ്ക്ക് അതാത് ദേവസ്വം ബോർഡിന് വിടുകയല്ലേ കുറെ കൂടി നല്ലത്? ഭരണഘടനാ പ്രകാരം ലോകത്തിൽ എന്ത് സംഭവിച്ചാലും അതിനൊക്കെ ന്യായീകരിക്കാൻ നല്ല കഴിവുള്ള അഡ്വക്കേറ്റുമാരുണ്ടെങ്കിൽ, കഴിവുള്ള വ്യത്യസ്ത വീക്ഷണമുള്ള ജഡ്ജിമാരുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. ഇതേ വിഷയത്തെക്കുറിച്ചല്ലേ ജസ്റ്റിസ് പരിപൂർണൻ പറഞ്ഞത് ആചാരങ്ങൾ ക്ഷേത്രങ്ങളെ ക്ഷേത്രങ്ങളാക്കുന്നത് ആചാരങ്ങളാണ്, ആശ്രമങ്ങളെ ആശ്രമങ്ങളാക്കുന്നത് ആചാരങ്ങളാണ്, ഹോട്ടലിനെ ഹോട്ടലാക്കുന്നത് അതിനകത്തുള്ള പ്രവൃത്തികളാണ്. അങ്ങനെ നോക്കുമ്പോൾ ഏത് സ്ഥാപനത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതയുണ്ട്. പോലീസ് സ്റ്റേഷനെ പോലീസ് സ്റ്റേഷനാക്കുന്നത് അതിനകത്ത് നടക്കുന്ന ചടങ്ങുകളാണ്. എല്ലാ പോലീസുകാരനും സർക്കിൾ ഇൻസ്പെക്ടർ വരുമ്പോൾ സല്യൂട്ട് ചെയ്യും. ഇത് രണ്ടും മനുഷ്യരല്ലേ, ഒരാളെന്തിനാ മറ്റാളെ സല്യൂട്ട് ചെയ്യുന്നത്? ഭരണഘടനാ പ്രകാരം സല്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ അങ്ങനെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ കോടതി വിധിയോട് എതിർപ്പുണ്ടോ എതിർപ്പില്ലയോ എന്നല്ല, എല്ലാം ഭരണഘടനാ പ്രകാരമാണ് ഈ ലോകവും ഭാരതവും എല്ലാം മുമ്പോട്ട് പോകുന്നത് എന്ന ധാരണയിലൂടെ തന്നെ വിധി പ്രഖ്യാപിക്കുമ്പോൾ എവിടെയോ അവസരമുള്ളതായിട്ട് തോന്നുന്നു. പ്രണാമം, നമസ്കാരം.